ബൈബിളിൽ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പൗരോഹിത്യത്തെക്കുറിച്ച് കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ കാണുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ പിന്തുടർച്ചയാണോ പുതിയ നിയമത്തിലുള്ള പൗരോഹിത്യം? അതോ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ടോ പൗരോഹിത്യ വിഷയത്തിൽ? അതോ പുതിയ നിയമത്തിൽ പൗരോഹിത്യം ഇല്ലയോ? പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്രത്തിന് മാത്രമായിട്ട് പൗരോഹിത്യം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ എല്ലാവരും പുരോഹിതരാണോ? പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പിന്തുടർച്ചയുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച്? പുതിയ നിയമത്തെ പൗരോഹിത്യമുണ്ടോ എന്നുള്ളൊരു വിഷയമാണ് മെയിനായിട്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ വേദവസ്തം പഠിക്കുമ്പോൾ പഠിക്കുന്നതിന് ചില പ്രമാണങ്ങളുണ്ട്. അതിൽ ഒരു പ്രമാണം, ഒരു വിഷയം വേദപുസ്തകത്തിൽ ആദ്യമായി എവിടെയാണ് പറയുന്നത് എന്നുള്ളതാണ്. ദ ലോ ഓഫ് ഫസ്റ്റ് മെൻഷൻ എന്ന് പറയും. ആദ്യമായി ഇത് എവിടെയാണ് ഈ പൗരോഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അപ്പം അതിലെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14:18-20 വാക്യത്തിൽ നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ വാക്യം മാത്രമേ എടുക്കുന്നുള്ളൂ, വേറൊന്നും ഞാൻ എടുക്കുന്നില്ല. അവിടെ പറയുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായി നമ്മൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനെ കാണുന്നത്. അവനാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ. അത് മൽക്കീസദേക്കിനെ കുറിച്ചാണ്. മൽക്കീസദേക്കിനെ കുറിച്ച് ആ വാക്യം പറഞ്ഞതിന് പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അബ്രഹാമിൻ്റെ സഹോദരനായ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയി, 5 രാജാക്കന്മാരെ പിടിച്ചുകൊണ്ട് പോയി. അബ്രഹാം ചെന്ന് ആ രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് ലോത്തിനെയും സ്വത്തുകളെയും സ്ത്രീകളെയും എല്ലാം തിരിച്ചു കൊണ്ടുവരുമ്പോൾ മൽക്കീസദേക്ക്, അവിടെ പറഞ്ഞ ശാലേം രാജാവായ മൽക്കീസദേക്ക്, മൽക്കീസദേക്കിനെ കുറിച്ച് പറഞ്ഞു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ. അബ്രഹാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ല, അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, വേറെ ആരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല നടക്കണം. ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ. മൽക്കീസദേക്ക് എതിരേറ്റ് വന്നു, അബ്രഹാമിനെ കാണുവാനായിട്ട് വന്നു, എന്നിട്ട് അപ്പവും വീഞ്ഞും കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഉപരിതലത്തിലുള്ള ഒരു ഒരു ആദ്യം നമ്മൾ മനസ്സ് പ്രാഥമികമായ അർത്ഥം എന്ന് പറഞ്ഞ് യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന അബ്രഹാമിനും സൈന്യത്തിനും അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർക്കും കഴിക്കാൻ ആഹാരം, വെള്ളം, പിന്നെ കുടിക്കാൻ വീഞ്ഞുമായിട്ട് വന്നു എന്നുള്ളതാണ് പ്രാഥമിക അനർത്ഥം. വേറെ അർത്ഥതലത്തിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയും. ഇതാണ് നമ്മൾ ആദ്യമായി ദൈവത്തിൻ്റെ പുരോഹിതനെ കാണുന്നത്. അത് മൽക്കീസദേക്കാണ്. ഈ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പിന്നെ ഒരു പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നില്ല. പഴയ നിയമത്തിലെങ്കും മൽക്കീസദേക്കിൻ്റെ പിന്തുടർച്ചയെക്കുറിച്ചോ മൽക്കീസദേക്കുറിച്ചോ പിന്നീട് പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നില്ല. മൽക്കീസദേക്കുറിച്ച് 3 പ്രാവശ്യമേ വേദത്തിൽ പറയുന്നുള്ളൂ. പിന്നെ ഒന്നുള്ള സങ്കീർത്തനത്തിലാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പിന്നീട് വരാം. മൽക്കീസദേക്കിനെ ഞാൻ ഇവിടെ അങ്ങ് വിടുക. പിന്നെ നമുക്ക് പിന്നീട് തിരിച്ച് വീണ്ടും മൽക്കീസദേക്കിലേക്ക് വരാം. മൽക്കീസദേക്ക് കഴിഞ്ഞിട്ട് പിന്നെ അബ്രഹാമായി, അബ്രഹാമിൻ്റെ മകനായി, പിന്നെ യാക്കോബായി, ഇസ്രായേലിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു, മരുഭൂമിയിലേക്ക് വന്നു. മരുഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവം ഇവരെ കാണുവാനായിട്ട് വന്നു. അപ്പം സീനായി പർവ്വത്തിൻ്റെ താഴ്വരയിൽ ഇവരായിരിക്കുമ്പം ദൈവം ഇവരെ കാണാൻ വന്നു. ആ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ ഒരു രാജ്യമായി ദൈവം പ്രഖ്യാപിക്കുന്ന സമയമാണ് സീനായ് പർവ്വത്തിൻ്റെ താഴ്വരയിൽ വെച്ചുള്ള ദൈവവും അവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒരുപക്ഷെ നേരിട്ട് കൂടിക്കണ്ട കാലത്തിലായിരിക്കാം, അന്ന് അങ്ങനൊരു സംഭവമില്ലായിരുന്നു, ഒരു മധ്യസ്ഥനുണ്ടായിരുന്നു. പക്ഷെ ദൈവം ഇറങ്ങി വരുന്നതിന് മുമ്പേ മോശയെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, നീ താഴെ ചെന്നിട്ട് എല്ലാവരോടും പറയണം, നിങ്ങളെ ഞാൻ ഒരു പുരോഹിത രാജ്യത്വമായി പ്രഖ്യാപിക്കാൻ പോകുന്നു. നിങ്ങളെ എൻ്റെ വിശുദ്ധ ജനവും എൻ്റെ സ്വന്തം ജനവും പുരോഹിത രാജ്യത്വമായി പ്രഖ്യാപിക്കാൻ പോകുന്നു. കാരണം മൽക്കീസദേക്ക് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനെ കുറിച്ചുള്ള പരാമർശം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് പുരോഹിത രാജ്യത്വമായി ഈ ജനത്തെ, ഇസ്രായേൽ ജനത്തിനെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ ജനത്തെക്കുറിച്ചാണ് സ്തേഫാനോസ് മരുഭൂമിയിലെ സഭയെന്ന് പറഞ്ഞത്. ഓക്കെ, അത് വേറൊരു വിഷയമാണ്. എനിവേ, ദൈവം അങ്ങനെ വന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് കുറച്ച് സംഭവങ്ങളുണ്ടായി. 10 കൽപ്പന കൊടുത്തു, ഇവർ കാളക്കുട്ടിയുണ്ടായി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങളെയൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംവിധാനമാണ് ലേവിയ പൗരോഹിത്യം. ലേവിയ പൗരോഹിത്യം ഇവരുണ്ടാക്കിയതല്ല, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇസ്രായേൽ ജനം രൂപീകരിച്ചതല്ല ലേവിയ പൗരോഹിത്യം. ദൈവം പറഞ്ഞു, ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ, ലേവിയ ഗോത്രക്കാരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവർ എനിക്ക് പുരോഹിതന്മാർ ആയിരിക്കും. അതിനുള്ള അവകാശം, അത് തുടങ്ങുവാനും നടത്തുവാനും നിർത്തുവാനുമുള്ള അവകാശം സ്വർഗത്തിലെ ദൈവത്തിന് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന്, പിന്നെ എന്നെ അത്യാവശ്യ കാര്യത്തിൽ നടന്ന് പാസ്റ്റർ ലിനു എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് ചിന്തിക്കുക. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പാസ്റ്റർ ലിനു, ഞാൻ തിങ്കളാഴ്ച അടൂർ വരത്തില്ല, തിങ്കളാഴ്ച എന്നെ കാണണം, തിങ്കളാഴ്ച ഞാൻ അടൂർ വരത്തില്ല, അതിന് പകരം ഒരു കാര്യം ചെയ്യും, ഞാൻ വേറെ ആളെ
കോണ്ടാക്ട് ചെയ്ത് തരാം, വേറെ ആളെ ഫോൺ തരാം, ഫോൺ നമ്പർ തരാം, കോണ്ടാക്ട് ചെയ്ത് തരാം. അദ്ദേഹത്തെ കണ്ടിട്ട് എന്തുവാന്ന് വെച്ചാൽ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും സെറ്റിൽ ചെയ്തു എന്ന് ഞാൻ പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ ലേവിയ പൗരോഹിത്യം. ഇതൊരു ഇടക്കാല സംവിധാനമാണ്, അവർക്ക് വേണ്ടി കൊടുത്തത് ലേവിയ പൗരോഹിത്യം കൊടുത്തതാണ്. അപ്പോൾ ആദ്യ ലേവിയ പൗരം, ഈ ലേവിയ പൗരത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം നമുക്ക് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. ആദ്യ ലേവ്യ ഗോത്രക്കാർ, ലേവ്യ ഗോത്രത്തിൽ നിന്നുള്ള ആദ്യത്തെ പുരോഹിതൻ അഹ്റോനാണ്. അതിൻ്റെ ചരിത്രം ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. അഹ്റോന് ശേഷം ഫീനഹാസിനും അവൻ്റെ സന്തതിക്കുമാണ് നിത്യ പൗരോഹിത്യം ലഭിച്ചിരിക്കുന്നത്. സംഖ്യാപുസ്തകം 25:13 അവിടെ പറയുന്നത് എലിയാസ, അഹ്റോന്റെ മകനായ എലിയാസർ, എലിയാസറിന്റെ മകനായ ഫീനഹാസ്. ഇതിൻ്റെ സംഖ്യാപുസ്തകത്തിൽ പറയുകയാണ് ഫീനഹാസിനും പിന്നെ അങ്ങോട്ടുള്ള തലമുറയ്ക്കുമാണ് നിത്യ പൗരോഹിത്യം കൊടുത്തിരിക്കുന്നത്, എന്നേക്കുമായി നിത്യ പൗരോഹിത്യം കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മളിനി ചരിത്രത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ, വേദപുസ്തകത്തിൽ തന്നെ ഉള്ള ചരിത്രം നോക്കിയാൽ മതി, ചരിത്രത്തിലേക്ക് പോയാൽ ഈ ഫീനഹാസിൽ നിന്നുള്ള തുടർച്ചയായിട്ടുള്ള പൗരോഹിത്യം അത്ര ക്രമമായി പാലിക്കപ്പെട്ടിട്ടില്ല. അഹ്റോന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഉണ്ടായിരുന്നു, ലേവ്യ ഗോത്രപ്രകാരമുള്ള പൗരോഹിത്യം ഉണ്ടായിരുന്നു, അതൊന്നും പോയിട്ടില്ലെങ്കിൽ തന്നെയും ഈ ഫീനഹാസിന് നിത്യ പൗരോഹിത്യം കൊടുത്തത് പിന്നീട് ക്രമമായിട്ട് പാലിച്ചിട്ടും തന്നെയില്ല. ഉദാഹരണത്തിന് അഹ്റോന്റെ ഇളയപുത്രനായ എലിയാസറുമല്ല, ഇളയപുത്രനായ ഈതാമാറിലേക്ക് പൗരോഹിത്യം പോയി, അവൻ്റെ വംശാവലിയിലേക്ക് പൗരോഹിത്യം പോയതായിട്ട് വേദവസ്ഥത്തിൽ തെളിവുകളുണ്ട്. തിരിച്ചും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലി പുരോഹിതൻ ഈതാമാറിൻ്റെ വംശാവലിയിൽപ്പെട്ടവനായിരുന്നു. ഇനി സാദോക്ക് എലിയാസിൻ്റെ വംശാവലിയിൽപ്പെട്ടവനായിരുന്നു. ആ പൗരോഹിത്യത്തിൻ്റെ ഫീനഹാസിൻ്റെ പിന്തുടർച്ച എന്നത് പലപ്പോഴും അത് പാലിക്കപ്പെടാതെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല, എന്തുകൊണ്ടൊക്കെയോ അത് പാലിക്കപ്പെടാതെ ഇരുന്നിട്ടുണ്ട്, ആ ക്രമം പാലിക്കപ്പെടാതെ ഇരുന്നിട്ടുണ്ട്. ഇനി ചരിത്രത്തിൽ നമ്മൾ വായിച്ചാൽ ഗ്രീക്ക് സാമ്രാജ്യം തകർന്നതിന് ശേഷം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷം, ഒരു വലിയ ചരിത്ര സംഭവമാണത്. അതിനുശേഷം സിറിയ കേന്ദ്രമാക്കിയിട്ട് ഒരു രാജവംശമുണ്ടായി. അതായത് ഗ്രീക്ക് സാമ്രാജ്യം പ്രധാനമായും നാലായിട്ട് ഡിവൈഡ് ചെയ്തു, അതിലധികം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രധാനമായിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊരു ഭാഗം വന്ന് സിറിയ കേന്ദ്രമായിട്ടാണ് ഒരു ഭാഗം ഉണ്ടായത്. അവിടെ ഒരു രാജവംശം സ്ഥാപിക്കപ്പെട്ടു, അതിനെ സെലൂസിഡ് രാജവംശം എന്നാണ് പറഞ്ഞത്, സെലൂസിഡ് രാജവംശം. ഈ സെലൂസിഡ് രാജവംശം പിന്നീട് അതിൻ്റെ കീഴിലായിരുന്നു, ഓട്ടോമാറ്റിക്കലാണ് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു യഹൂദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് സെലൂസിഡ് രാജവംശത്തിൻ്റെ കീഴിലേക്ക് മാറി ഈ യഹൂദിയ എന്ന് പറയുന്ന ദേശവും. ഈ സെലൂസിഡ് രാജവംശത്തിലെ രാജാക്കന്മാരെ അവർക്കിഷ്ടമുള്ളതുപോലെ മഹാപുരോഹിതന്മാരെ നിയമിച്ചു. ലേവ്യ പുരോഹിതനായിരുന്നു കാണണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്. അവർക്കിഷ്ടമുള്ളതുപോലെ, അതായത് സെലൂസിഡ് രാജവംശത്തിൻ്റെ രാജാവ് സിറിയ എന്ന് പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പിലാക്കുന്ന ഒരു ഗവർണർ മാത്രമായി പുരോഹിതൻ മാറി എന്ന് മാത്രമല്ല, ആ പുരോഹിത ഗോത്രത്തിലുള്ള ആരൊക്കെങ്കിലും രാജാവിന് കൈക്കൂലി കൊടുത്താൽ അയാളെ പുരോഹിതനാക്കും, വേറെ ആൾ കൈക്കൂലി കൊടുത്താൽ ഈ പുരോഹിതനെ മാറ്റിയിട്ട് മറ്റേ പുരോഹിതനാക്കും. അപ്പം ഈ അഹ്റോന്റെ ക്രമപ്രകാരമുള്ള ലേവ്യ ഗോത്രത്തിൻ്റെ പൗരോഹിത്യം ദൈവം പറഞ്ഞനുസരിച്ചാണെങ്കിൽ മരിക്കുന്നവരെ പുരോഹിതനാണ്, ഇങ്ങനെ മാറ്റണമെന്നും പറ്റില്ല. പക്ഷേ സെലൂസിഡ് രാജവംശം വന്നപ്പോഴെ ഈ ക്രമത്തിനെല്ലാം വലിയ വ്യത്യാസം വന്നു. അതിനെതിരായിട്ട് 167 BC ഒരു കലാപം ഉണ്ടായി. അതൊരു പക്ഷേ പെന്തക്കോസ്ത് വിഭാഗക്കാർക്ക് അറിഞ്ഞുകൂടാങ്കിലും മറ്റു വിഭാഗക്കാർക്ക് അറിയാവുന്ന ഒരു കലാപമായിരിക്കും ഇത്. അത് മറ്റാത്തിയസ് എന്ന് പറയുന്ന, അദ്ദേഹം ഒരു ലേവ്യ പുരോഹിതനായിരുന്നു. മറ്റാത്തിയസ് ലേവ്യ പുരോഹിതനാണെന്നേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിവില്ല. മറ്റാത്തിയസ് ഒരു ലേവ്യ പുരോഹിതനായിരുന്നു. അദ്ദേഹം സെലൂസിഡ് രാജവംശത്തിനെതിരെ കലാപം ഉണ്ടാക്കി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ കലാപം ഉണ്ടാക്കി. അങ്ങനെ മക്കളും കലാപം ഉണ്ടാക്കിയിട്ട് ജൂദ മക്കാബി എന്ന് പറയുന്ന ഈ മറ്റാത്തിയസിൻ്റെ മകൻ ജൂദ മക്കാബിയുടെ നേതൃത്വത്തിൽ സെലൂസിഡ് രാജവംശത്തെ തോൽപ്പിച്ച് യഹൂദദേശത്തെ അവരെ വീണ്ടെടുത്തു, അവരെ സ്വതന്ത്രമാക്കി. അദ്ദേഹം എഴുതിയതാണ് മക്കാബീസ് എന്ന് പറയുന്ന ആ പുസ്തകം, എനിക്കൊന്നും അങ്ങനെയാണ് തോന്നുക, അപ്പോക്രിഫേലിയ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം ഹാസ്മോനിയൻ രാജവംശം സ്ഥാപിച്ചു. ഈ ഹാസ്മോനിയൻ രാജവംശം റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടക്കം വരെ നിലനിന്നിരുന്നു. ഈ മക്കാബിയസ് ലേവ്യ പൗരോഹിത്യം അഹ്റോന്റെ ക്രമപ്രകാരം വീണ്ടും സ്ഥാപിച്ചു. അപ്പോൾ ഇതിനുള്ള ഒരു ഡിസ്റ്റോർഷനാണ് ഞാൻ പറഞ്ഞു തരുന്നതെല്ലാം, ചരിത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന ഡിസ്റ്റോർഷനാണ് പറഞ്ഞത്. ഇത്ര വലിയ പർട്ടിക്കുലറായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതിനെക്കുറിച്ചില്ല എന്നൊരു പോയിന്റാണ് ഞാൻ വരുന്നത്. പിന്നെ റോമക്കാർ വന്നു. റോമക്കാർ വന്നപ്പോഴത്തേനും ഈ ഹാസ്മോനിയൻ രാജവംശം തകർന്നു, റോമക്കാർ അതിനെ കീഴടക്കി. ഓക്കെ, റോമക്കാർ കീഴടക്കിയപ്പോൾ വീണ്ടും പൗരോഹിത്യം
അവരുടെ നിയമനമായിട്ട് മാറി. ലേവ്യഗോത്രമായിരിക്കാം ആയിരിക്കാം നമ്മൾ ചിന്തിക്കുന്നു, പക്ഷേ എങ്കിൽ അവർ നിയമിക്കുകയാണ്. അവർക്ക് കൈക്കൂലി കൊടുത്താൽ ഇഷ്ടമുള്ള ആളിനെ നിയമിക്കും. കൈക്കൂലി കൊടുത്താണ് മഹാപുരോഹിതനായിരിക്കുന്നത്, ഇഷ്ടമുള്ള ആളിനെ നിയമിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന മഹാപുരോഹിതൻ ഒരു സദൂക്യനാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഫീനഹാസിൻ്റെ തലമുറയിൽപ്പെട്ടതല്ല. അദ്ദേഹം എങ്ങനെയൊക്കെയോ കൈക്കൂലി കൊടുത്ത് ആളായതാണ് ആ പുരോഹിതന്മാർ രണ്ടുപേരും, ഒന്ന് ഹന്നാവും പിന്നെ കയ്യഫാവും. കയ്യഫാവ് ഹന്നാവിൻ്റെ കെയർ ഓഫിലാണ്, ഇൻഫ്ലുവൻസിലാണ് കയ്യഫാവ് ആയത്. ഹന്നാവ് ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഹന്നാവിൻ്റെ മഹാപുരോഹിത സ്ഥാനത്ത് മാറ്റി. അത് നയപ്രമാണ പ്രകാരമല്ല, നയപ്രമാണ പ്രകാരം മാറ്റുവാനായിട്ട് നിയമമില്ല. ഒരു മഹാപുരോഹിതൻ മരണം വരെ മഹാപുരോഹിതനായിരിക്കും. പക്ഷേ ഏതാണ്ട് ഒരു 10 വർഷമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ ഹന്നാവിനെ മാറ്റിച്ച് ഈ കയ്യഫാവിനെ, കയ്യഫാവ് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് വേറൊരു പുരോഗതിയുടെ വരുന്നുണ്ട്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പുരോഗതിയല്ല. ഇനി നമ്മൾ പുതുക്കെ പുതിയമത്തിലേക്ക് വരികയാണ്. നമ്മുടെ ഇതിൽ പുതുക്കെ പുതുക്കെ നമ്മൾ അരിച്ചരിച്ച് ഇറങ്ങുകയാണ്. നമ്മൾ പുതിയമത്തിലേക്ക് വരുമ്പോൾ ലേവ്യ പുരോഹിതനായിട്ട് നമ്മൾ കാണുന്ന, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലേവ്യ പുരോഹിതൻ സെക്കരിയാവാണ്. സെക്കരിയാവ് അഹറോൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതനായിരുന്നു സെക്കരിയാവ് എന്ന് പറഞ്ഞത്. ഈ സെക്കരിയാവിൻ്റെ പൗരോഹിത്യം തുടർച്ചയായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, ബാക്കി വളരെയെല്ലാം ചരിത്രമായിട്ട് അവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയാൻ കാണുമായിരിക്കും. സെക്കരിയാവിൻ്റെ പൗരോഹിത്യം തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ സെക്കരിയാവിൻ്റെ ഏകമകനായ യോഹന്നാനിലേക്ക് ആ പൗരോഹിത്യം വരണം. പക്ഷെ യോഹന്നാൻ പുരോഹിതനായില്ല. മസ്റ്റ് ബി വെരി ക്ലിയർ അബൌട്ട് ദാറ്റ്. നമ്മളതിനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഹന്നാൻ പുരോഹിതനായില്ലെന്ന് മാത്രമല്ല, പിൽക്കാലത്ത് വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ചാവുകടൽ ചുരുൾ, ഡെഡ് സീ സ്കോൾസ്, അതിനനുസരിച്ച് അവിടെ ഒരു സമൂഹമുണ്ടായിരുന്നു. അവിടെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാർ പാപം ചെയ്തുകൊണ്ടാണ് മശിഹ വരാത്തത്. ഈ പരീശന്മാരെക്കാട് കുറച്ചുകൂടെ പട്ടുകൂടിയൊരു സമൂഹമായിരുന്നു, ഒരു സന്യാസ സമൂഹമായിരുന്നു. അതുകൊണ്ടാണ് മശിഹ വരാത്തതെന്ന് വിശ്വസിച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഈ ചാവുകളെ തീരത്തുള്ള ഗുഹകളിൽ പോയി താമസിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ആഹാരത്തെക്കുറിച്ചൊക്കെ ചില പ്രത്യേകമായ കമൻറ്റ് വരുന്നത്. അവർ ഗുഹകളിൽ താമസിച്ചു, വേറെ ആരുമായിട്ടും ഒരു ബന്ധവുമില്ല. അവർ പ്രാർത്ഥനയിൽ മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. അവരെല്ലാ ദിവസവും സ്നാനപ്പെടുമായിരുന്നു, എല്ലാ ദിവസവും സ്നാനപ്പെടുമായിരുന്നു. കാരണം പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം ഓക്കെ, യേശുക്രിസ്തുവിന് മുമ്പാണ് ഈ സ്നാനം, യേശുവിൻ്റെ സ്നാനമായിട്ട് അതിനെ ബന്ധപ്പെടുത്തണ്ട, അത് വേറെ സ്നാനമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ യോഹന്നാൻ സ്നാപകൻ പോയി. സെക്കരിയാവിൻ്റെ പൗരോഹിത്യം തുടർച്ചയായിട്ട് വാങ്ങിച്ചില്ല, സെക്കരിയാവിൻ്റെ തുടർച്ച യോഹന്നാനിൽ വന്നില്ല. യോഹന്നാൻ ഈ ക്യുമ്രാൻ എന്നാണ് ആ സമൂഹത്തെ വിളിച്ചിരുന്നത്. ക്യുമ്രാൻ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ വസ്ത്രം, ആഹാരം എന്നിവയെല്ലാം കുറിച്ച് പ്രത്യേകമായ കമൻറ്റ് നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ചരിത്രപരമായി ഈ ഫീനഹാസിൻ്റെ പിന്തുടർച്ചയായിരുന്നില്ല ലേവ്യ പൗരോഹിത്യം പലപ്പോഴും. പിന്നീട് ഈ സെക്കരിയാവിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് സെക്കരിയാവിനെ മാത്രമേ അതിനകത്ത് നിന്ന് പിന്തുടർച്ചയ്ക്ക് വേണ്ടി പിടിക്കാൻ കഴിയൂ. കാരണം കയ്യഫാവും ഹന്നാവും ഒന്നും ശരിയായിട്ടുള്ള പുരോഹിതന്മാരല്ല, അവരെല്ലാം കൈക്കൂലി എടുത്ത് കയറിയ പുരോഹിതന്മാരാണ്. ഈ സെക്കരിയാവിൻ്റെ പിന്തുടർച്ച വേണ്ടത് യോഹന്നാനാണ്. യോഹന്നാൻ ഇതിനൊന്നും നിൽക്കാതെ ആണ്, യോഹന്നാൻ യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുക എന്ന് പറയുന്ന പ്രത്യേകമായ ദൗത്യം ഉണ്ടായിരുന്നത് കൊണ്ട് ആ മശിഹയുടെ വരവിന് വേണ്ടി ഒരു സന്യാസ ജീവിതം നയിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് യോഹന്നാൻ പോയി, ലോകത്തിലൊന്നും നിന്നില്ല. അവിടെ നിന്നാണ് യോഹന്നാൻ പിന്നീട് വരുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ യോഹന്നാനിൽ നിന്ന് യേശുക്രിസ്തുവിലേക്ക് പൗരോഹിത്യം വന്നു എന്നൊക്കെ പറയുന്ന ചില ഒരു 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 വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ആരിൽ നിന്നാണോ പൗരോഹിത്യം സ്വീകരിക്കുന്നത് അയാൾ എന്നെക്കാളും ശ്രേഷ്ഠനാണ്, ഇപ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ വലിയ ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് നമ്മൾ പറയാമല്ലോ, ആദ്യത്തെ കാലഘട്ടത്തിൽ ഈ ശിഷ്യന്മാർ അഭിമുഖീകരിച്ചിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഗ്രീക്കുകാരാണെന്ന് അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ, അവരതിന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഇവർ ഫേസ് ചെയ്തു. അതിലൊരു ചോദ്യം എന്ന് പറയുന്നത്, യോഹന്നാനാണോ വലുത്, യേശുവാണോ വലുത്? കാരണം യേശുവിനെ ശാനപ്പെടുത്തിയത് യോഹന്നാനാണ്. സാധാരണഗതിയിൽ യോഹന്നാനാണ് വലുത്, യേശുവല്ല വലുത്. കാരണം യോഹന്നാനിൽ നിന്നാണ് പൗരോഹിത്യം ഇങ്ങോട്ട് വന്നെന്നുണ്ടെങ്കിൽ യോഹന്നാനാണ് വലുത്, യേശുവല്ല വലുത്. അതവർ ഫേസ് ചെയ്ത വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവരാരും യോഹന്നാനിലൂടെ ഒരു പൗരോഹിത്യം പകർന്നതായി അവർ പറയുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും വരികയാണ്. ഞാൻ കുറച്ച് മുമ്പേ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇസ്രായേൽ ജനത്തിനെ പുരോഹിത രാജ്യത്വമാക്കുവാനാണ് ദൈവം സീനായ് പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നത്.
അന്ന് അവർക്ക് പറ്റിയില്ല. പിന്നെ ഇങ്ങനെയുള്ള കുറച്ചേറെ സംഭവങ്ങൾ നടന്നു. അതൊക്കെ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് അതേ വാക്യം വീണ്ടും എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളോ, അത് പുതിയ സഭയെക്കുറിച്ച് പറയുകയാണ്, നിങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗം ആകുന്നു. അതിന് പറഞ്ഞെല്ലാം ഞാൻ കണക്ട് ചെയ്യാം, ലാസ്റ്റിലെല്ലാം ഞാൻ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളോ, അത് പുതിയ സഭയെക്കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പഴയ നിമിത്തത്തിൽ ദൈവം അങ്ങനെ ആഗ്രഹിച്ചുവെങ്കിലും അവർക്ക് അത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല, അവർക്കതിനാകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവത്തിനൊരു ലേവിയ പൗരോഹിത്യം ഇടയ്ക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ക്വാറ്റ് സിമ്പിൾ. ഇപ്പം പുതിയമത്തിലേക്ക് വന്നപ്പോൾ വേറെ പൗരോഹിത്യമുണ്ടായി. നമ്മൾ അതിലേക്ക് വന്നിട്ടാണ് നിൽക്കുന്നത്. വേറെ പൗരോഹിത്യവും ഒരു ക്രമമുണ്ടായി. ആ പൗരോഹിത്യവും ക്രമം ഉണ്ടായപ്പോൾ പഴയ ദൈവത്തിൻ്റെ അതേ പദ്ധതി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമായിട്ട് മാറി. ഇനി എന്താണ് ഈ രാജകീയ പുരോഹിത വർഗമെന്ന് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഇത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. എന്താണ് രാജകീയ പുരോഹിത വർഗം? നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അംഗമാവുക. രക്ഷിക്കപ്പെടുമ്പം ഈ ദൈവരാജ്യം എന്ന് പറയുന്ന മർമ്മം പെന്തക്കോസ് സമൂഹത്തിലുള്ളവർക്ക് ഒരു 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 2% പേർക്ക് പോലും അറിഞ്ഞുകൂടാ. അവർ പഠിക്കാറില്ല, പഠിപ്പിക്കാറുമില്ല, ആരും ചിന്തിക്കാറ് പോലുമില്ല. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് തന്നെ, ഞാൻ വീണ്ടും മറ്റൊരു ചോദ്യത്തിന് മറുപടി പറയുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വീണ്ടും ചേർത്ത് പറഞ്ഞോളാം, ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവുക ചെയ്യുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യത്തിലുള്ള ആളുകളാണ് രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കും. ദൈവരാജ്യത്തിലെ പ്രജകളായിരിക്കുന്ന നമ്മളെല്ലാം രാജാക്കന്മാരും പുരോഹിതന്മാരും ആയിരിക്കും. ക്വാറ്റ് സിമ്പിൾ. അപ്പോൾ അവിടെ രാജാവും സാധാരണ പ്രജയും എന്ന് പറയുന്ന സംവിധാനമില്ല. അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, അവിടെ ഉള്ളത് തിമൊഥെയൊസിൻ്റെ 6:15 പറയുന്ന പോലെ, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ യേശു ക്രിസ്തുവാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ രാജാതിരാജാവ് ഉദ്ദേശിച്ചത്? നമ്മൾ വിചാരിച്ചത് ഈ ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായതുകൊണ്ടാണെന്നാണ് പൊതുവെയുള്ള നമ്മുടെ ഒരു ചിന്ത. എല്ലാം മോഡിയെ നിയന്ത്രിക്കുന്നത്, പിന്നെ പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് യേശു ആയതുകൊണ്ടാണ്, രാജാതിരാജ അങ്ങനെയല്ല. ദൈവരാജ്യത്തിൽ എല്ലാവരും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ആ രാജാക്കന്മാരുടെ രാജാതിരാജാവാണ് യേശു ക്രിസ്തു. അതാണ് തിമൊഥെയൊസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും എന്നാണ് പറയുന്നത്. വേറെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ശ്രദ്ധ ഒരു വാക്യം കൂടെ ഞാൻ കൊണ്ടുവരാം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ പറ്റാതിരിക്കുന്ന ഒരു വാക്യമാണ് സങ്കീർത്തന 82:6. ഓർക്കുന്നുണ്ടോ പാസ്റ്ററിനും ഏതാണെന്നുള്ളത്? നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതിൻ്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് ഈ വാക്ക്. പറഞ്ഞുവെങ്കിൽ പെന്തക്കോസ് സമൂഹത്തിൽ കൂട്ടയടി കൊടുക്കണം. അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. എന്താണ് ദേവന്മാരാകുന്ന പറഞ്ഞാൽ? ദൈവരാജ്യത്തിൽ പ്രജകളില്ല. ദൈവരാജ്യത്തിൽ പ്രജകളില്ല, അവിടെ രാജകീയ പുരോഹിത വർഗമേ ഉള്ളൂ. അവരെക്കുറിച്ചാണ് നിങ്ങൾ ദേവന്മാരാകുന്നത്. ഈ രാജാക്കന്മാരുടെ രാജാതിരാജാവാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയമത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാം രാജാതിരാജാവാണ്. ഈ ദൈവരാജ്യത്തിൽ ഒരു പൗരോഹിത്യ വർഗം വേറെ ഇല്ല. പഴയ നിയമ പൗരോഹിത്യ വർഗം വേറെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ മൽക്കീസദേക്ക് നമ്മൾ തിരിച്ചു വരാൻ പോവാണ്. മൽക്കീസദേക്ക് തിരിച്ചു വരുന്നു. മൽക്കീസദേക്ക് അന്ന് അവിടെ പറഞ്ഞ രക്ഷപ്പേരെ ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനത്തിൽ മൽക്കീസദേക്കെ കുറിച്ച് വീണ്ടും പറയുന്നത്, യേശു ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ. എബ്രായ ലേഖനം 6:10 അവസാനത്തെ വാക്യത്തിൽ അപ്പോൾ മൽക്കീസദേക്കിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ട് അടുത്ത പുരോഹിതൻ യേശു ക്രിസ്തുവാണ്. ലേവ്യ ഗോത്രത്തിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനല്ല യേശു ക്രിസ്തു, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ജനിച്ചത് ലേവ്യ ഗോത്രത്തിലല്ല, പർട്ടിക്കുലർലി ദൈവത്തിന് പറ്റാഞ്ഞിട്ടല്ല, ആണ് ആ വിഭാഗത്തിലല്ല യേശു ജനിച്ചത്. അതിൻ്റെ പിന്തുടർച്ചേ അല്ല യേശു ജനിക്കുന്നത്, യഹൂദ ഗോത്രത്തിലാണ്. എബ്രായർ 7:13 പറയുന്നത്, യഹൂദ ഗോത്രത്തിലുള്ളവരാരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല, അവിടെ ഒരു പൗരോഹിത്യമില്ല. എന്നാൽ യേശു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിരുന്നു. യേശു ക്രിസ്തു സ്വന്തം രക്തമായിട്ട് സ്വർഗീയമായ ആ കൃപാസനത്തിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിച്ച, നമുക്ക് വേണ്ടി മധ്യസ്ഥ നിൽക്കുന്ന
നമ്മളുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കിയിരിക്കുന്ന മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രമം മൽക്കിസദേക്കിൽ നിന്ന് വന്നാണ്. മൽക്കിസദേക്കും ലേവ്യ പുരോഹിതന്മാരുടെ ക്രമപ്രകാരം ഉള്ളവനല്ല. ഇനി മൽക്കിസദേക്കും യേശു ക്രിസ്തുവും ഈ ഭൂമിയിൽ ഒരു യാഗപീഠം പണിതിട്ടില്ല, ഒരു യാഗം കഴിച്ചിട്ടുമില്ല, യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടും ഇല്ല. വെരി ക്ലിയർ. യേശു ക്രിസ്തുവും മൽക്കിസദേക്കും, യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് മൽക്കിസദേക്കിൽ നിന്ന് വരുന്നതാണ്. മൽക്കിസദേക്കും യേശു ക്രിസ്തുവും ഇവിടെ യാഗപീഠം പണിതിട്ടില്ല, ഇവിടെ യാഗം കഴിച്ചിട്ടില്ല, ഇവിടെ യാതൊരു പൗരോഹിത്യ ശുശ്രൂഷയും ഇവിടെ ഈ ഭൂമിയിൽ ആ ലേവ്യർ ചെയ്തതുപോലെയുള്ള പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടില്ല. ഈ യേശു ക്രിസ്തു രാജാവായിരിക്കുന്ന രാജ്യത്തിലെ രാജകീയ പുരോഹിത വർഗമാണ് പുതിയ വിശ്വാസികൾ. അതുകൊണ്ട് ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യം പുതിയ നിയമത്തിലേക്ക് പിന്തുടരുന്നതേ ഇല്ല.